വൈകിട്ട് തൊട്ടടുത്ത വയലിൽ ഒരു അശ്വയോഗം ചേരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരും ക്ഷേത്ര പ്രതിനിധികളും പള്ളിക്കമ്മിറ്റി പ്രതിനിധികളുമെല്ലാം അർജുൻ്റെ ഓർമ്മയിൽ ഒത്തുചേരും. അർജുൻ്റെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ട നാട്ടുകാരും അവിടെ വന്നു ചേരും. ഇനി ഓർമ്മയായി മാറുകയാണ് അർജുൻ എന്ന മനുഷ്യൻ. മലയാളി മുഴുവൻ, കേരളം മുഴുവൻ കാത്തിരുന്ന സർക്കാർ സംവിധാനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എല്ലാ ശ്രമങ്ങളും നടത്തി ഏറ്റവും ഒടുവിൽ കണ്ടുപിടിച്ച ഒരു മനുഷ്യൻ. നിവാസി ഒരാളോട് കണ്ണാടിക്കലാണ് തൻ്റെ സ്ഥലമെന്ന് പറയുമ്പോൾ അർജുൻ്റെ സ്ഥലമല്ലേ എന്ന ചോദ്യമാണ് പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം. അർജുൻ്റെ സ്ഥലമല്ലേ കണ്ണാടിക്കൽ എന്ന് ചോദിക്കുകയാണ്. മണ്ണിടിഞ്ഞു വീണ് കിങ്കാവലിപ്പുഴയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 72 ദിവസം പുഴയിൽ നിന്ന് വീണ്ടെടുത്ത അർജുനെ കാണാനായി നിരവധി അനവധി പേർ ഏറ്റവും ഒടുവിൽ അവസാനം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടു. ജോലിക്കിടയിലും ടോം കുര്യാക്കോസ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ സംഭവസ്ഥലത്ത് നിന്ന് പങ്കുവെക്കും. ടോം, ഏറ്റവും ഒടുവിൽ അർജുൻ്റെ ചടങ്ങുകൾ പൂർത്തിയായി, അർജുൻ യാത്രയായി. നമ്മൾ രാവിലെ മുതൽ കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് ഒഴുകുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ. അവരെയൊക്കെ സാക്ഷി നിർത്തി അർജുൻ ചിതയിൽ ഒടുങ്ങുകയാണ്. എന്താണ് അവിടുത്തെ സങ്കട കാഴ്ചകൾ? ജില്ലാ അതിർത്തിയായ അഴിഞ്ഞൂരിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങിയ സമയം മുതൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ജനക്കൂട്ടം അർജുൻ ചിത്രം ധരിച്ച ബാഡ്ജ് ധരിച്ച് ചിത്രമണങ്ങിയ ബാഡ്ജ് ധരിച്ച് ആംബുലൻസ് എത്തുന്നതും നോക്കി കാത്തിരുന്നു. എല്ലാവർക്കും പറയാനുണ്ടായത് അർജുൻ്റെ സ്വന്തം നാട്ടുകാരോടുള്ള, കൂടെയുള്ളവരോടുള്ള സ്നേഹത്തെക്കുറിച്ചായിരുന്നു. പ്രളയ സമയത്തെ അർജുൻ്റെ പ്രവർത്തനങ്ങൾ ഓർത്തെടുത്തു. അർജുൻ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പലരും വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു ജീവനോടെയുള്ള അർജുൻ്റെ മടക്കം. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും ആ പ്രതീക്ഷകൾ കെട്ടു. ഏറ്റവും ഒടുവിൽ അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു കേരളം. ശരീരഭാഗങ്ങളെങ്കിലും അർജുൻ്റെ അവസാനമായി വീട്ടുകാർ കാണാൻ. ടോം കേൾക്കാമെന്ന് കരുതുന്നു. ടോം കേൾക്കാമോ? എന്താണ് ആ ഗ്രാമത്തിലെ സങ്കട കാഴ്ചകൾ? അല്പസമയം മുൻപാണ് അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. എല്ലാ നാട്ടുകാരൊന്നടങ്കം അർജുൻ്റെ പ്രിയപ്പെട്ടവര്, നാട്ടുകാര്, ബന്ധുമിത്രാദികള്, സുഹൃത്തുക്കള്, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരെ ഒന്നടങ്കം സാക്ഷി നിർത്തിയാണ് ഈ അന്ത്യകർമ്മങ്ങൾ ഇവിടെ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചയാണ്. നേരത്തെ രഞ്ജിത്ത് എൽദോക്കെ സൂചിപ്പിച്ചതുപോലെ ഏറെ വൈകാരികമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അർജുൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, മോൻ, ഇവരൊക്കെ വേറെ വികാരനിർഭരമായിട്ടുള്ള ആ ഒരു അന്ത്യകർമ്മങ്ങൾ കണ്ടു നിൽക്കാൻ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രയാസമായിരുന്നു. ഒരുപക്ഷേ ഈ അടുത്തെങ്ങും കേരളം കാണാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്ര, അതും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട അർജുനെ. സാധാരണ നമുക്കറിയാം വലിയ രാഷ്ട്രീയ പ്രമുഖരോ അതല്ലെങ്കിൽ ഒരു സിനിമാ താരങ്ങളൊക്കെ ആണെങ്കിൽ ഇത്രയധികം ജനാവലി കാണാറുണ്ട് അന്ത്യയാത്ര നടക്കാൻ. പക്ഷെ ഇതൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്, ഒരു ചെറുപ്പക്കാരന്
ഒരു അന്ത്യയാത്ര നൽകാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മനുഷ്യർ എത്തുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ ഒരു മാനവികതയുടെ മുഖമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പുറത്തു വന്നത് ഇത് അർജുനെ കുറിച്ച് അനുസ്മരിക്കുന്നവരെല്ലാം പറയാൻ നല്ല വാക്കുകൾ മാത്രം. ഈ അവസാന സമയവും അവസാനം ഈ ചിത ഈ കത്തി അമരുമ്പോഴും അർജുന്റെ ഓർമ്മകൾ എന്നും അവശേഷിക്കുമെന്ന് തന്നെ, അതാണ് ഇവിടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, പ്രത്യേകിച്ചും ഈ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മകനെത്തിയപ്പോൾ കുട്ടി വാവിട്ട് കരയുന്ന മകനെ ആശ്വസിപ്പിക്കാൻ ബന്ധുമുട്ടാതിർക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ കണ്ണീർ വറ്റിയ ഭാര്യ, മറ്റ് ഉറ്റ ബന്ധുക്കള്, സഹോദരി, ഇവരെയൊക്കെ ഇനി എന്തായിരിക്കും, ഇനി എങ്ങനെ അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കും? ഒരുപക്ഷെ ഈ ഒരു മണിക്കൂറങ്ങ് കടന്നു പോകുമ്പോഴുള്ള അവരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ സമയം ഈ അന്ത്യകർമ്മങ്ങൾക്ക് അർജുന്റെ മകനും അനുജൻ, സഹോദരി ഭർത്താവ് ജിതിൻ, മറ്റു ബന്ധുമിത്രാദികളൊക്കെ ചേർന്നായിരുന്നു അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ, അർജുന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ സാക്ഷ്യം വഹിച്ചു. ഈശ്വർ മൽപേ, കർണാടകയിൽ നിന്നെത്തിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ, അർജുന്റെ ലോറിയുടെ ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവര് ഈ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷികളായിരുന്നു. നമുക്കറിയാം ഒരു രാവിലെ 8 മണിയോടുകൂടിയാണ് കണ്ണാടിക്കലിൽ അർജുന്റെ ഭൗതിക ശരീരം എത്തുന്നത്, ശരീരാവശിഷ്ടം എത്തുന്നത്. അവിടെ നിന്നും 1 മണിക്കൂറോളം നീണ്ട, ഏകദേശം 1 കിലോമീറ്റർ മാത്രം കണ്ണാടിക്കൽ ജംഗ്ഷനിൽ നിന്നും, കണ്ണാടിക്കൽ ബസാറിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമേ അർജുന്റെ വീട്ടിലേക്കുള്ള യാത്രയുള്ളൂ. പക്ഷെ അവിടം വരെ എത്താൻ 1 മണിക്കൂറിലധികം സമയമെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും എത്ര അധികം ആളുകൾ അർജുനെ കാത്തു നിന്നു എന്നത്. വീട്ടില് ഏകദേശം 1 മണിക്കൂർ മാത്രം പൊതുദർശനം ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അത് 2-3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൊതുദർശനം. എല്ലാവരെയും, അർജുനെ അവസാനമായി കാണാൻ എത്തിയ എല്ലാവരെയും, എല്ലാവർക്കും കാണാനുള്ള അവസരം നൽകിയ ശേഷം മാത്രമാണ് ഭൗതിക ശരീരം ചിതയിലേക്ക് എടുത്തത്. അങ്ങനെ കോട്ടയത്ത് നിന്ന്, വയനാട്ടിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് അർജുനെ കാണാൻ വേണ്ടി എത്തിയവരുണ്ട്. അർജുന ഒരിക്കൽക്കും പോലും കണ്ടിട്ടില്ലാത്തവരെ, അർജുനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരെ, ഈ കഴിഞ്ഞ 75 ദിവസം മാധ്യമങ്ങളിലൂടെ മാത്രം കേട്ടറിഞ്ഞവരെ, അങ്ങനെ അർജുനെ സ്വന്തം സഹോദരനായി കണ്ടവര്, മകനായി കണ്ടവര്, സുഹൃത്തായി കണ്ട, അങ്ങനെയുള്ള മനുഷ്യസ്നേഹികളാണ് ഇവിടെ എത്തിയത്. അവര് കാണുമ്പോൾ ഇന്ന് ഏറ്റവും കേരളത്തിന്റെ ഒരു വലിയ നന്ദി അറിയിക്കേണ്ട, നന്ദി അറിയിച്ച ചില സന്ദർഭങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ചും താഴ്വാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ എതിരേറ്റ ഈ നാട്ടിലെ ജനങ്ങള് ഈശ്വർ മൽപ്പയോടുള്ള നന്ദി ഓരോരുത്തരും വാക്കുകൾക്കപ്പുറം പറയുന്നുണ്ടായിരുന്നു. ഈശ്വർ മൽപ്പയെ ഈ അന്ത്യകർമ്മങ്ങൾ പൂർണ്ണമായി, അത് എല്ലാ ചടങ്ങുകളും പൂർത്തിയായ ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. സതീഷ് കൃഷ്ണ സെയിൽ MLA, അദ്ദേഹം ഇനി കുടുംബത്തെ കാണുന്നുണ്ട്. ഈ ചടങ്ങുകൾക്ക് സാക്ഷിയായിട്ട് സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹം കുടുംബത്തെ കണ്ട് കർണാടക സർക്കാരിന്റെ ഒരു ചെറിയ നഷ്ടപരിഹാരം, ഒരു തുക കൈമാറുന്നുണ്ട്. ഒരുപക്ഷെ ഇനിയുള്ള ഈ ഒരു മണിക്കൂർ കടന്നു പോകുമ്പോഴുള്ള അവരുടെ കുടുംബത്തിന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് രഞ്ജിത്ത് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഇവരെ ആശ്വസിപ്പിക്കാൻ നിരവധി മനുഷ്യർ കാണും, നിരവധി മനുഷ്യ സ്നേഹികൾ കാണും. പക്ഷെ ഇതിന് ശേഷം ഒരു ഏകാന്തത്തിലേക്ക് പോകുന്ന ഇവരുടെ കുടുംബാംഗങ്ങളെ, അവിടെയാണ് അവര് ഈ അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപക്ഷെ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. നമുക്കറിയാം അർജുന്റെ ആ ലോറിയുടെ ക്യാബിൽ നിന്ന് കിട്ടിയ കളിപ്പാട്ടം, അതൊരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഒരു പിതാവിന്റെ, ഒരച്ഛന്റെ മനസ്സുള്ള ഏതൊരു മനുഷ്യരുടെയും മനസ്സിൽ അത് വലിയ വല്ലാത്തൊരു നൊമ്പരാണ്, ഒരു വേദനയാണ്. കാരണം അർജുന്റെ ക്യാബിൽ നിന്ന് കണ്ടെത്തിയ ഓരോ വസ്തുക്കളും, ഫോണ്, വസ്ത്രങ്ങള്, പാത്രങ്ങള്, ഇത് മാത്രമാണ് അർജുനെ കുറിച്ചുള്ള ഓർമ്മകളുടെ ഒരു അവശേഷിപ്പ്. കാരണം ഇനി അർജുൻ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം നേരത്തെ തന്നെ അർജുനെ ആ പുഴയിൽ കാണാതായപ്പോൾ തന്നെ, ഗംഗാവലി പുഴയിൽ കാണാതായപ്പോൾ തന്നെ, അതിനൊരു ഒരാഴ്ചയ്ക്ക് ശേഷം കുടുംബം ഉൾക്കൊള്ളുന്നതാണ്. അതിനുശേഷം കുടുംബം ആഗ്രഹിച്ചത് അർജുന്റെ ഒരു ശരീരമെങ്കിലും, ശരീരാവശിഷ്ടമെങ്കിലും ഒന്ന് അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ഒന്ന് കിട്ടണം എന്ന് അവരാഗ്രഹിച്ചതാണ്. അത് ഒരുപക്ഷെ ഈശ്വർ മൽപ്പയിലൂടെ, മനാഫിലൂടെ,
അവരൊക്കെ ഈ വീട്ടുകാർ കുടുംബത്തിന് ഒരു ഈശ്വരനെ പോലെയാണ്. കാരണം ഈ അർജുനെ കണ്ടെത്താൻ കഴിയില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് അർജുനെ മുങ്ങിയെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പിന്നീട് കർണാടക സർക്കാർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു, അങ്ങനെ തിരച്ചിൽ പുനരാരംഭിക്കുന്നു. സതീഷ് കൃഷ്ണസിയിൽ MLA ഇടപെടുന്നു, ജില്ലാ ഭരണകൂടം ഇടപെടുന്നു, അങ്ങനെ ഗോവയിൽ നിന്നും ഡ്രഗ്സർ എത്തുന്നു. പിന്നീട് അവിടെയും ഒരു പ്രതീക്ഷയുടെ എവിടെയോ ഒരു നാമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അർജുനെ തെരച്ചിലിന്റെ 2-3 ദിവസത്തിന് ശേഷം അർജുനന്റെ ലോറി കണ്ടെത്തിയപ്പോൾ തന്നെ വലിയൊരു പ്രതീക്ഷയായിരുന്നു അർജുനെ കണ്ടെത്തും, ശരീരാവശിഷ്ടമെങ്കിലും ലഭിക്കുമെന്നത്. പിന്നീട് 72 ദിവസം, അതായത് അർജുനെ കാണാതായി, ജൂലൈ 16 കാണാതെ, പിന്നീട് 72 ദിവസം അർജുനെ കണ്ടെത്തിയപ്പോൾ അത് കേരളത്തിന്റെ ഒന്നടങ്കമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് അർജുന്റെ ആ ശരീര അവശിഷ്ടമെങ്കിലും ലഭിച്ചത് എന്നത് ഒരു സത്യമാണ്. കാരണം അത്രയധികം കേരളം ആഗ്രഹിച്ചു, ആ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ചു. നമുക്ക് ഈ മണിക്കൂറുകളിൽ യുസേജിനോട് പലരും അനുഭവങ്ങൾ പങ്കുവച്ചു, അല്ലെങ്കിൽ അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചവരുണ്ട്. അവരൊക്കെ സ്വന്തം മകനെ പോലെ ചില അമ്മമാർ വിളിച്ച് സംസാരിക്കുമ്പോൾ പറയും, അവരുടെ ഒരു വാക്കുകളിൽ അവർക്ക് അർജുന സ്വന്തം മകനായി സ്നേഹിച്ച, മകനായി കണ്ട അമ്മമാരുടെ വാക്കുകളാണ് നമുക്ക് അവിടെ കേൾക്കാൻ കഴിഞ്ഞത്. ഇവിടെ വന്നു നിൽക്കുന്ന, ഇപ്പോഴും ഇവിടെ ഈ സംസ്കാര അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാകുമ്പോഴും ഇവിടുത്തെ നാട്ടുകാരും പുറമേ നിന്നുള്ളവരൊന്നും ഇവിടെ നിന്നും പോയിട്ടില്ല, ഇവിടെ ഇപ്പോഴും ആളുകൾ നിൽക്കുകയാണ്. കാരണം അർജുനെ അത്രയധികം മലയാളികൾ, ഈ മനുഷ്യരൊക്കെ സ്നേഹിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ബന്ധിപ്പിക്കാം.